നമസ്കാരം, ഞാൻ വീണ സന്തോഷ്, ആക്ട്രസ്സാണ്. ഇപ്പോൾ മഴവിൽ മനോരമയിൽ ഹൃദയം സ്നേഹ സാന്ദ്രം എന്ന ജോയ്സ് സാറിൻ്റെ പ്രോജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ സ്വദേശം കായംകുളം ആണെങ്കിലും ഞങ്ങൾ സെറ്റിൽഡ് ആയിരിക്കുന്നത് എടപ്പള്ളിയാണ്. ഹസ്ബൻഡ് സന്തോഷ് അധ്യാപകനാണ്, പ്ലസ് ടു ടീച്ചറാണ്. ഒരു മോളുണ്ട്, വൈഷ്ണവി. അമ്മയുണ്ട്. ഇത്രയും അടങ്ങുന്ന ഒരു കുഞ്ഞു കുടുംബമാണ് എൻ്റേത്. എൻ്റെ ആദ്യത്തെ പ്രൊജക്റ്റ് മഴവിൽ മനോരമയിൽ പ്രിയപ്പെട്ടവൾ എന്ന് പറയുന്ന പ്രൊജക്റ്റായിരുന്നു. അത് സൗപർണിക ക്രിയേഷൻസിൻ്റെ ബാനറിൽ മോഹൻ കുപ്ലേരി സാറ് ഡയറക്റ്റ് ചെയ്തൊരു സീരിയലായിരുന്നു. അതും എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. വളരെ നല്ല ക്രൂവും കാര്യങ്ങളുമൊക്കെ ആയിരുന്നു, സപ്പോർട്ടീവായിരുന്നു. അതിനുശേഷം ഇതിൻ്റെ രണ്ടാമത്തെ പ്രൊജക്റ്റാണ് മഴവിൽ മനോരമയിൽ തന്നെ, ഹൃദയം സ്നേഹസാന്ദ്രം ജോയ്സ് സാറിൻ്റെ. ഈ സീരിയൽസിൽ വരുന്നതിന് മുമ്പ് ഞാൻ കുറേയധികം ആഡ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആഡ്സിലൂടെ അതിനുശേഷമാണ് എനിക്ക് സീരിയലിൻ്റെ പ്രോജക്റ്റ് വന്നത്. ഇനിയും നല്ല നല്ല ക്യാരക്ടേഴ്സ് വരികയാണെങ്കിൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ആഡ്സിലും അതേപോലെ തന്നെ വരികയാണെങ്കിൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എൻ്റെ കുട്ടിക്കാലം ഒരു 10th സ്റ്റാൻഡേർഡ് വരെ എൻ്റെ അപ്പൂപ്പൻ്റെ അമ്മമ്മയുടെയും കൂടെ നിന്നിട്ടാണ് ഞാൻ പഠിച്ചത്. അമ്മയുടെ വീട്ടിലായിരുന്നു, മാവേലിക്കരയാണ് സ്ഥലം. അപ്പോൾ അവിടെ എനിക്ക് ഞാൻ കുറച്ച് നാൾ ഒരു 5th സ്റ്റാൻഡേർഡ് വരെ കോൺവെൻ്റ് സ്കൂളിലായിരുന്നു. അതിനുശേഷം വീട്ടിൽ നിന്ന് പോയിട്ട് വരാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അപ്പൂപ്പനും അമ്മയും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു, എനിക്ക് ഭയങ്കര കെയറിങ് തന്നിട്ടുണ്ട്. അച്ഛനും അമ്മയെക്കാളിലും കൂടുതൽ എന്നെ വളർത്തിയതും പഠിപ്പിച്ചതും എല്ലാം എല്ലാത്തിനും സപ്പോർട്ട് തന്നത് അവരായിരുന്നു. അപ്പോൾ അവരുടെ ഒരു ഭയങ്കര പെറ്റായിരുന്നു ഞാൻ. പിന്നെ കോളേജ് പ്ലസ് വൺ പ്ലസ് ടു ആയപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ വീട്ടിലോട്ട് വന്നു, കായംകുളം. അവിടെയാണ് എൻ്റെ അച്ഛൻ്റെ വീട്. വൈനകം സ്കൂളിലായിരുന്നു പഠിച്ചത്. അവിടെ ഫിസിക്സ് പഠിപ്പിക്കാൻ വന്ന അധ്യാപകൻ തന്നെയാണ് എൻ്റെ ഹസ്ബൻഡ്, സന്തോഷ് എന്നാണ് പേര്. പുള്ളി അന്ന് ഭയങ്കര റഫ് ആൻഡ് ടഫൊക്കെ ആയിരുന്നു. പിന്നെ എങ്ങനെയോ പ്രണയം ആയി, അങ്ങനെ കല്യാണം. ഞാൻ ഡിഗ്രി ജോയിൻ ചെയ്തത് പന്തളം NSS കോളേജിലായിരുന്നു. സെക്കൻഡ് ഇയർ പഠിക്കുമ്പോഴായിരുന്നു മാരേജ്. ഇപ്പോൾ സന്തുഷ്ട കുടുംബമായിട്ട് മുന്നോട്ട് പോകുന്നു. എൻ്റെ മോള് നൈപുണ്യ സ്കൂളിലായിരുന്നു പഠിക്കുന്നത്. അപ്പോൾ ആക്ട്രസ് അഞ്ജലി നായരുടെ മോളും സെയിം ക്ലാസ്സിൽ തന്നെയായിരുന്നു പഠിക്കുന്നത്. അപ്പോൾ ഞങ്ങളങ്ങനെ ഫ്രണ്ട്സായി. ഫ്രണ്ട്സ് ആയപ്പോഴത്തേക്ക് പുള്ളിക്കാരി എൻ്റെ ഇഷ്ടം മനസ്സിലാക്കിയിട്ടെന്നോണം എനിക്കിങ്ങനെ ആഡ്സിലൊക്കെ വന്നപ്പം നീ പോയി ചെയ്യ് എന്ന് പറഞ്ഞിട്ട് വിളിച്ചു വിട്ടു. അങ്ങനെയാണ് ഫസ്റ്റ് ഒരു ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നു എന്ന് പറയാനായിട്ട് അങ്ങനെയാണ് എത്തിയത്. പിന്നെ പിന്നെ ആദ്യം മഴവിൽ മനോരമയിൽ തന്നെ പ്രിയപ്പെട്ടവൾ എന്ന് പറഞ്ഞിട്ടൊരു സീരിയൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഫോട്ടോ അയച്ചു കൊടുക്കാൻ പറഞ്ഞു, അയച്ചു കൊടുത്തു. അങ്ങനെ സെലക്റ്റായി ആദ്യം അതിൽ ചെയ്തു. അതിനുശേഷം ഇതിൻ്റെ സെക്കൻഡ് പ്രോജക്റ്റാണ്. ഇതും അഞ്ജലി വഴി തന്നെയാണ് എനിക്ക് കിട്ടിയത്. ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പുള്ളിക്കാരി നീ കുറച്ച് ഫോട്ടോസ് അയച്ചുതാ, ജോയ്സ് സാറിൻ്റെ പുതിയ പ്രോജക്റ്റ് വരുന്നുണ്ട്, അപ്പോൾ അതിലേക്ക് അയച്ചു കൊടുക്കാനാന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡാണ് ഫോട്ടോസൊക്കെ എടുത്ത് അയച്ചു കൊടുത്തത്. അങ്ങനെ അയച്ചു കൊടുത്തപ്പോൾ ചെന്ന് സാറിന് കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോയി കണ്ടു. കണ്ടപ്പോൾ സാറിന് ഇഷ്ടപ്പെട്ടു, ജോയിൻ ചെയ്തോളാം പറഞ്ഞു. അപ്രതീക്ഷിതമായിട്ടായിരുന്നു എല്ലാം എനിക്ക് വന്നിട്ടുള്ളത്, ഫുള്ളും അപ്രതീക്ഷിതമായിട്ട് എനിക്ക് കിട്ടിയ കാര്യങ്ങളായിരുന്നു. അപ്പോൾ അത് ദൈവം തന്ന അനുഗ്രഹമാണ്. പലരും ആഗ്രഹിച്ചിട്ട് ഇപ്പോഴും ആഗ്രഹിച്ചിട്ട് നടക്കാതിരിക്കുന്ന എത്രയോ പേരെ എനിക്കറിയാം. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ ഭാഗ്യങ്ങളാണ് ഇതെല്ലാം. ജോയ്സ് സാറിൻ്റെ ഈ കഥാപാത്രം, ജോയ്സ് സാറിൻ്റെ തൂലികയിൽ നിന്ന് പിറവിയെടുത്ത ജയ എന്ന് പറയുന്ന കഥാപാത്രത്തിന് ജീവൻ കൊടുക്കാൻ പറ്റിയത് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ജോയ്സ് സാറിൻ്റെ മകൻ തന്നെയാണ് ഇതിൻ്റെ ഡയറക്ടർ, മനുശേഷനാണ്. പുള്ളി ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ സെറ്റിൽ ഭയങ്കര കംഫർട്ടായിരുന്നു. കൂടെ അഭിനയിക്കുന്ന കോ ആർട്ടിസ്റ്റുകളെല്ലാം തന്നെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. സുമംഗല ചേച്ചി, വേദ, വിഷ്ണു. അതിലേറ്റവും ഉപരി എനിക്ക് സന്തോഷം സജീവേട്ടൻ. സജീവേട്ടൻ്റെ അഭിനയം ഒരു രക്ഷയില്ല. നമ്മുടെ ഓപ്പോസിറ്റ് സജഷൻ ഞാൻ നിൽക്കുമ്പോൾ പോലും പുള്ളിയുടെ അഭിനയം എക്സ്പ്രഷൻ മുഖത്ത് വരുന്നത് കണ്ടിട്ട് എനിക്ക് ഞാൻ ശരിക്കും കരച്ചിൽ വന്നിട്ടുണ്ട്. ഞാൻ ദേഷ്യപ്പെട്ട് നിൽക്കുന്ന ഒരു സീനിൽ പുള്ളി സെൻറ്റിമെൻ്റൽ ഡയലോഗ് എൻ്റെ അടുക്കെ തിരിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ശരിക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവാണ്. പ്രത്യേകിച്ച് എടുത്തു പറയാനാണ് നമ്മൾ ഓരോരുത്തരുടെയും പേര് പറയേണ്ടി വരും. ഒരു ഫാമിലി പോലെ ജോയിൻ ചെയ്ത് ചെയ്യുന്ന വർക്കാണ്. അതുകൊണ്ട് തന്നെ നല്ല എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. എൻ്റെ ക്യാരക്ടർ വെച്ചിട്ട് എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ സോണാണെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഇതിൽ എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് ജയ എന്നാണ്. കുറേ അധികം കുശുമ്പൊക്കെ വെച്ച് കാണിക്കുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ നേരത്തെ ചെയ്ത കഥാപാത്രത്തിൽ നിന്ന് നേരെ ഓപ്പോസിറ്റാണ് എനിക്ക് രണ്ടാമത് കിട്ടിയ കഥാപാത്രം. ഒരു തുടക്കക്കാരി എന്നുള്ള നിലയ്ക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയൊരു ചലഞ്ചായിരുന്നു. ഇത് നിങ്ങളെല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. മഴവിൽ മനോരമയിലെ രാത്രി 7 മണിക്കാണ് ഇത് ടെലികാസ്റ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്യാരക്ടറിനെ കുറിച്ച് കൂടുതൽ എനിക്കങ്ങനെ ഇപ്പോൾ പറയാനായിട്ടുള്ളതായിട്ടില്ല. എല്ലാവരും കണ്ട് അഭിപ്രായങ്ങൾ, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കണം.
ഏറ്റവും ഉപരി ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നതിൻ്റെ ഏറ്റവും വലിയ കാരണം എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ്. പുള്ളിയുടെ സപ്പോർട്ട് ഉണ്ടായത് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഇല്ലെങ്കിൽ എൻ്റെ ആഗ്രഹങ്ങൾ പലതും മനസ്സിൽ തന്നെ അടക്കി വെക്കേണ്ടി വന്നേനെ. ഞാൻ കുട്ടിക്കാലത്തെ ചെറിയ രീതിയിൽ പാട്ടൊക്കെ പാടുമായിരുന്നു, കുഞ്ഞിലെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊരു രണ്ടുപേര് ഞാൻ എന്തായാലും പാടാം. ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ സ്നേഹാർദ്രമായി ഏതോ പദം തേടുന്നു നാം ഈ നമ്മളിൽ നിൻ മൗനമോ ഭൂമാനമായി നിൻ രാഗമോ ഭൂപാളമായി നിൻ മുന്നിൽ നീ പുലർകന്യയായി ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ. ആദ്യം സ്ക്രീനിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തിയത് അഞ്ജലി നായർ വഴിയാണെങ്കിലും എനിക്ക് ഏറ്റവും കൂടുതൽ ധൈര്യം തന്നത്, ഇത് ക്യാമറയുടെ ഫ്രണ്ടിൽ നിൽക്കാനുള്ള ധൈര്യം തന്നത് KK പ്രൊഡക്ഷൻസിലെ കൃഷ്ണകുമാർ ചേട്ടനാണ്, കിച്ചേട്ടനാണ്. കിച്ചേട്ടനാണ് ആദ്യം പാട്ട് പാട്, ഒരു ഫംഗ്ഷൻ ഇരിക്കുമ്പോൾ നീ പാടണം എന്നൊക്കെ പറഞ്ഞ് ധൈര്യം തന്ന്, നാലാൾ ഇരിക്കുന്നിടത്ത് തന്നെ പാടാനും അതുപോലെ തന്നെ ആക്ട് ചെയ്യാനൊക്കെ ഉള്ള ധൈര്യം തന്നത് കിച്ചേട്ടനാണ്. അത് ഇപ്പോൾ ഞാൻ വളരെയധികം നന്ദിയോടുകൂടി ഓർക്കുന്നുണ്ട്. കാരണം ആ ധൈര്യം ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ എന്നെ സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് കുറേ ആൾക്കാരെ കിട്ടി എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യം. പിന്നെ ഞാൻ ഫസ്റ്റ് ചെയ്തത് മഴവിൽ മനോരമയിൽ പ്രിയപ്പെട്ടവളായിരുന്നു എന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അതിൽ മോഹൻ കുപ്ലേരി സാറായിരുന്നു ഡയറക്ടർ, അപ്പോൾ ഉമാധരൻ സാറായിരുന്നു അതിൻ്റെ പ്രൊഡ്യൂസർ. അപ്പോൾ അവരുടെ എല്ലാം നല്ല സപ്പോർട്ട് എനിക്കുണ്ടായിരുന്നു. അവരോടെല്ലാം എനിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇപ്പോൾ ഞാൻ ഹൃദയം സ്നേഹസാന്ദ്രം വരെ എത്തി നിൽക്കുന്നതിന് കാരണമെല്ലാം ഇവർ ഓരോരുത്തരുമാണ്. ശ്രീകല ചേച്ചി, ശ്രീകല ചേച്ചി സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റാണ്. അപ്പോൾ ആ ചേച്ചിയുടെ കൂടെ ഒക്കെ നിന്ന് അഭിനയിക്കാൻ പറ്റിയത് ഭയങ്കര ഭാഗ്യമാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു നടനായിരുന്നു റെയ്ജൻ രാജൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പുള്ളിയുടെ കൂടെ ആത്മസഖി ചെയ്യുന്ന സമയത്ത് ഞാനത് വീട്ടിലിരുന്ന് കാണുമ്പോഴൊക്കെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, ഈ ചേട്ടൻ്റെ കൂടെ ഒന്ന് അഭിനയിക്കാൻ പറ്റിയെങ്കിൽ കൊള്ളായിരുന്നല്ലോ, നല്ല രസമുണ്ടല്ലോ കാണാൻ എന്നൊക്കെ ആ സമയത്ത് ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നൊരു നടനാണ്. അപ്പോൾ അപ്രതീക്ഷിതമാണെങ്കിലും ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ പറയുന്നത് പോലെ അത് എന്നിലേക്ക് വന്ന് ചേരുമായിരുന്നു. ഞാനത് റേഞ്ചേട്ടനോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഇതാണ് എൻ്റെ ഹസ്ബൻഡ്, ഇതെൻ്റെ മോള് വൈഷ്ണവി, ഇതാണ് ഞങ്ങളുടെ കൊച്ചു കുടുംബം. അപ്പോൾ ഒരിക്കൽ കൂടി പറയുകയാണ്, മഴവിൽ മനോരമയിൽ 7 to 7:30 വരെയാണ് ഹൃദയം സ്നേഹസാന്ദ്രം ജോയ്സ് സാറിൻ്റെ പരമ്പര ടെലികാസ്റ്റിംഗ് നടക്കുന്നത്. എല്ലാവരും കാണണം. അഭിപ്രായങ്ങൾ, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കണം. താങ്ക് യു.